ആദ്യം മധ്യ കേരളത്തിലേക്ക്. ശ്രീലങ്കയിൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ പോലീസിന്റെ സുരക്ഷാ മുന്നറിയിപ്പ്. ഹോംസ്റ്റേകളും ഹോട്ടലുകളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമ്പിളി ചേരുന്നു. അമ്പിളി, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? പ്രിൻസ്, സാധാരണഗതിയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തവണ കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്. ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരകളുടെ സാഹചര്യത്തിൽ മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി പോലുള്ള ഒരു വലിയ നഗരത്തിൽ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് എന്ന നിലയിൽ പോലീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്, വിദേശികൾ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി മേഖലയിലാണ് ഇത്തരത്തിലുള്ളൊരു അതീവ ജാഗ്രതാ നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹോംസ്റ്റേകളിലും ഹോട്ടലുകളിലും താമസിക്കുന്ന വിദേശികളുടെ കൃത്യമായ കണക്കുകൾ, പേര് വിവരങ്ങൾ അടക്കമുള്ള കണക്കുകൾ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ പോലീസിനെ സീഫോം വഴി അറിയിക്കാറുള്ളതാണ്. എന്നാൽ ഇത്തവണ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം, എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുൻപ് ഇവരുടെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടുന്ന രേഖ ഇമെയിൽ വിലാസത്തിൽ അയക്കണമെന്നാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹോംസ്റ്റേകൾക്കും ഒപ്പം തന്നെ ഹോട്ടലുകൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഹോംസ്റ്റേകളിലും ഹോട്ടലുകളിലും റെയ്ഡ് നടത്തുമെന്നും ഇത്തരത്തിലുള്ള അനധികൃതമെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നെല്ലാം പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നൽകുന്ന മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണ സുരക്ഷാ മുന്നറിയിപ്പ് കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്. പ്രിൻസ്.